ഷൈൻ്റെ വളർച്ചയും അത് 100-ാമത്തെ സിനിമയായിട്ട് വന്ന് നിൽക്കുമ്പോൾ 10-27 കൊല്ലമായിട്ട് ഞാൻ എൻ്റെ 103-ാമത്തെ സിനിമ ആയിട്ടുള്ളൂ എന്നുള്ളതാണ് സംഭവം. അപ്പോൾ സെക്കൻഡ് വേസ് ഇനി പുള്ളി എൻ്റെ സീനിയറായിട്ട് മാറും. ഞാൻ ഷൈനൊക്കെ സിനിമ സമയത്ത് ഷൈൻ ഇങ്ങനെ ഓടി വർക്ക് ചെയ്യും. അപ്പോൾ അവിടെ ഉള്ളൊരു ചേട്ടൻ വന്നിട്ട് എന്നോട് ചോദിച്ചു, ആ സ്റ്റാൻഡേർഡിന് ഇവിടെ കിലോമീറ്ററിനാണ് പൈസ എന്ന്. അതേപോലെ ഓടി കിടന്ന് വരക്കുകയാണ്. ആ ഓട്ടം ഇപ്പോഴും നിന്നിട്ടില്ല ഷൈൻ്റെ. അന്ന് മമ്മൂക്ക ഉമ്മ വെച്ചിട്ടാണല്ലോ പ്രസിഡന്റായിട്ട് നാട് കിടന്നത് ആവേന ചെറുപ്പത്തില്. അപ്പൊ അങ്ങനത്തെ സീൻസും കുട്ടികൾക്ക് കിട്ടും. ഓക്കെ, എന്റെ പടത്തിലാണ് ഷൈൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് ഗന്ധമ്മ. അത് 1-ാമത്തെ ചിത്രം. 100-ാമത്തെ ചിത്രമാണ് വിവേകാനന്ദമായിട്ടുള്ള. അതും കമ്മലിന്റെ പടത്തിലാണ്. 1 മുതൽ 100 വരെ കമ്മലിന്റെ പടത്തിലാണ് ഷൈൻ അഭിനയിച്ചിട്ടുള്ളത്. ഞാൻ ചാമ്പച്ചേട്ടൻ്റെ മോൻ പൊന്നായിട്ട്. നീ എന്താ ഇവിടെ? എന്റെ സാറ് അടുത്ത പടത്തിൽ വരാൻ പറഞ്ഞു, ഞാൻ ജോയിൻ ചെയ്തു. ഞാനവിടെ കൊടയൊക്കെ വിളിച്ചു. പിന്നെ ഷൈൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഷൈൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്ന കാലം മുതൽ അറിയാവുന്നതാണ്. ഷൈൻ ഒരു നടനായിട്ട് മാറുന്നതിരിക്കുന്നത് ഗദ്ദാമ എന്ന സിനിമ ചെയ്യുമ്പോൾ ഞാൻ ഷൈനെ വിളിച്ച് ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടർ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തത് മനസ്സിൽ തങ്ങി നിൽക്കുന്നു എന്നുള്ള കാര്യം. അപ്പോൾ ഷൈൻ്റെ വളർച്ചയും അത് 100-ാമത്തെ സിനിമയായിട്ട് വന്ന് നിൽക്കുമ്പോൾ 10-27 കൊല്ലമായിട്ട് ഞാൻ എൻ്റെ 103-ാമത്തെ സിനിമ ആയിട്ടുള്ളൂ എന്നുള്ളതാണ് സംഭവം. അപ്പോൾ സെക്കൻഡ് വേസ് ഇനി പുള്ളി എൻ്റെ സീനിയറായിട്ട് മാറും. അതും സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഒരുപാട് എൻ്റെ സിനിമയിലെ വളർച്ചയിൽ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. ലാലു ആണെങ്കിലും സിബി സാറാണെങ്കിലും ആഷിക്ക് ലിസ്റ്റിൻ ആൽവിൻ ആൻ്റണി അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. സുഖേട്ടനുണ്ടോ ഇവിടെ? ഹലോ മാൻ. സുഖേട്ടൻ, ഹരീഷ് അങ്ങനെ കമൽ സാറിൻ്റെ അസിസ്റ്റൻസ് ആയിട്ടും അസോസിയേറ്റ്സ് ആയിട്ടും വന്ന ആൾക്കാർ അവരുടെ കൂടെ അവർ സ്വതന്ത്ര സംവിധായകരായപ്പോൾ അവരുടെ കൂടെ സിനിമകൾ അഭിനയിക്കാൻ സാധിച്ചു. അവരും ഒരുപാട് അവിസ്മരണീയമായ സിനിമകൾ കഥാപാത്രങ്ങൾ നോക്കി. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ ഒരു സന്തോഷവും നന്ദിയും പറയാനുള്ള ഒരു വേദിയായിട്ട് ഞാൻ വിവേകാനന്ദ വയലാർ എന്നുള്ള ഈ വേദി ഉപയോഗിക്കുകയാണ്. കമൽ സാറിനെ വിളിച്ചപ്പോൾ തന്നെ വിവേകാനന്ദ വയലാർ എന്നുള്ള ഫിലിമിൻ്റെ ഓഡിയോ വെച്ച് വിളിച്ചപ്പോൾ തന്നെ സാർ ഫസ്റ്റ് പറഞ്ഞ് ഷൈൻ്റെ 100-ാമത്തെ പടം ഉണ്ടാണ്. ഞാനിപ്പോൾ ഒന്നും പറയില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ അസിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഷൈനൊക്കെ അസിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഷൈൻ ഇങ്ങനെ ഓടി വർക്ക് ചെയ്യും. അപ്പോൾ അവിടെ ഉള്ളൊരു ചേട്ടൻ വന്നിട്ട് എന്നോട് ചോദിച്ചു, ആ സ്റ്റാൻഡേർഡിന് ഇവിടെ കിലോമീറ്ററിനാണ് പൈസ എന്ന്. അതേപോലെ ഓടി കിടന്ന് വർക്ക് ചെയ്യണം. ആ ഓട്ടം ഇപ്പോഴും നിന്നിട്ടില്ല ഷൈൻ്റെ. ആ ഓട്ടം ഓടി ഓടി ഇപ്പോൾ 100-ാമത്തെ പടം വരെ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഫിലിമും ഓടി ഓടി 100-ന് മേലെ ഓടിക്കൊണ്ടിരിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. പിന്നെ കമൽ സാറിനോട് ഞാനും ഷൈനും അസിസ്റ്റന്റ് ഡയറക്ടറൊക്കെ ആയിട്ട് തന്നെ അഭിനയിച്ചിട്ടുള്ള ഒരു പടത്തില്ലേ ആഷിഖ് ഭായ് അതിൽ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. ഞങ്ങൾ രണ്ടുപേരും അസിസ്റ്റന്റ് ഡയറക്ടർ എന്നത് ഞങ്ങൾ അഭിനയിച്ചിട്ടുള്ള പടത്തില്ലേ വാപ്പയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ കമൽ സാറ് നമ്മളെ കുടുംബത്തിനുള്ള എൻ്റെ ഉമ്മയുടെ ജ്യേഷ്ഠനാണ്. പണ്ട് ഫിലിമിൽ വരുന്നങ്ങാട് പോകുമ്പോൾ ആദ്യം ചോദിക്കുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ കുടുംബത്തിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഓടി പോകാൻ കാരണം ചാൻസ് ചോദിക്കാൻ വേണ്ടിയല്ല അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി. അപ്പം അങ്ങനെ ഒരു ചാൻസ് വന്നു. പക്ഷേ കുടുംബത്തിൽ നിന്ന് ഒരു പടത്തിൽ ഓരോരുത്തർ എടുക്കുള്ളൂ. അന്ന് എന്നെ കണ്ടി 2 മാസം മുഖത്താണ് എൻ്റെ ഒരു വേറെ ബ്രദർ ഉണ്ടായിരുന്നു ഷംജി എന്ന് പറഞ്ഞിട്ട്. ഷംജുവിന് സെലക്ഷൻ കിട്ടി. എനിക്ക് കിട്ടിയില്ല. ഞാൻ നേരെ ഫാസറിൻ്റെ അടുത്ത് പോയി. അങ്ങനെയായിരുന്നു എൻ്റെ സിനിമാ ജീവിതത്തിന് തുടക്കം. അപ്പം എന്തായാലും എല്ലാവിധ ആശംസകളും. പടം സൂപ്പർ ഹിറ്റ് ആവട്ടെ. ടൈനോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ആദ്യം ഞാൻ അവരെയൊക്കെ വിളിക്കുന്നതിന് മുമ്പ് അതുപോലെ തന്നെ ഈ സിനിമയിൽ പ്രവർത്തിച്ച എല്ലാവരെയും വിളിക്കുന്നതിന് മുമ്പ് ഷൈൻ്റെ ഡാഡിയും മമ്മിയുണ്ട്, അവരെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഷാക്കോനെയും മരിയ ടീച്ചറെയും ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കാരണം ഷൈൻ ആദ്യം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്നത് നമ്മൾ എന്ന് പറയുന്ന സിനിമയിലൂടെയാണ്. അന്ന് നമ്മൾ എന്ന് പറയുന്ന സിനിമയിൽ വന്നു. അതിനുശേഷം ഗദ്ദാമ എന്ന് പറയുന്ന സിനിമ 2011 റിലീസ് ചെയ്യുന്നത്. ഈ 2011 ശേഷം ഇപ്പോൾ 13 വർഷത്തിനുള്ളിലാണ് 100 സിനിമ നയിച്ചിട്ടുള്ളതെന്ന് കൂടി ആഗ്രഹം. അങ്ങനെ ഈ വലിയ എന്താ പറയുക മൂന്നും ഒരു മൈൻ സ്റ്റോൺ നമ്മൾ പറയുന്നത് ഈ മൈൻ സ്റ്റോൺ മൂന്നും എൻ്റെ സിനിമയിലായത് എനിക്കൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ
നമുക്ക് ഷൈനിനെ ഈ എന്താ പറയുക ഈ സന്തോഷം പങ്കുവെക്കുന്ന വേദിയിൽ അതിനു മുമ്പ് നമുക്ക് ക്യാമറമാരെ സംസാരിക്കുന്നു. എല്ലാവർക്കും പ്രത്യേകമായ നമസ്കാരം. ഈ സിനിമയിലെ ഷൈനിനെ നായകനായിട്ട് ചെയ്യാൻ പറ്റിയതിന് വളരെ സന്തോഷം, അതിന് വിളിച്ചതിൽ സന്തോഷം. ഈ സന്തോഷം എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കാൻ സാധിച്ചതിന് കൂടുതൽ നന്ദി പറയുന്നു. ദൈവത്തോട് പ്രത്യേകം നന്ദി പറയുന്നു. ഈ സിനിമ ഏറ്റവും വൈറലായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. താങ്ക് യു മാഡം. താങ്ക് യു. കമ്മിൻ്റെ പുറത്തിലാണ് ഷൈൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. ഗന്ധമ്മ അത് ഒന്നാമത്തെ ചിത്രം, 100-ാമത്തെ ചിത്രമാണ് വിവേകാനന്ദ വയലിൽ, അതും കമ്മലിൻ്റെ പടത്തിലാണ്. 1 മുതൽ 100 വരെ കമ്മലിൻ്റെ പടത്തിലാണ് സൈൻ അഭിനയിച്ചിട്ടുള്ളത്. 1 മുതൽ 0. അപ്പം അങ്ങനെ പടം നന്നായി വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചെറുപ്പം മുതലേ പടത്തിൽ അഭിനയിക്കാനുള്ള ആഗ്രഹമായിട്ട് നടന്ന സമയത്ത് അന്ന് ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമുകളൊന്നുമില്ലല്ലോ, റീൽസും. അപ്പോൾ സ്കൂൾ യുവജനോത്സവങ്ങൾ, അതായത് സ്കൂൾ യുവജനോത്സവങ്ങളിൽ നിന്ന് സംവിധായകർ നടന്മാരെ സിനിമയിലേക്ക് എടുത്തു, മോനിഷ, വിനീത്, അതൊക്കെ കേട്ടിട്ടാണ് ഞാൻ മോണാക്റ്റും കഥാപ്രസംഗവും ഒക്കെ പഠിക്കാൻ തുടങ്ങിയത്. അന്ന് മുതൽ എന്നെ പഠിച്ചിരുന്ന ഉണ്ണികൃഷ്ണൻ ചേട്ടനാണ് പൊന്നാനിയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ ചേട്ടൻ്റെ മോണാക്റ്റ് കിട്ടുകയെന്ന് പറഞ്ഞാൽ അന്ന് കുട്ടികളെല്ലാവരും മത്സരിക്കും. ഉണ്ണികൃഷ്ണൻ ചേട്ടൻ മോണാക്റ്റ് കിട്ടുകയാണെങ്കിൽ മത്സരിക്കുള്ളൂ, മാതാപിതാക്കൾ മത്സരിക്കും ഉണ്ണികൃഷ്ണൻ ചേട്ടൻ്റെ മോണാക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ അവിടുത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. സൈക്കിളിൽ ഡെയിലി ചവിട്ടി വന്ന് നമ്മളെ മോണാക്റ്റ് പഠിപ്പിച്ച്, ആദ്യം എന്നെ മലയാളം പഠിപ്പിച്ചു. മലയാളം എനിക്കറിയില്ല, ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത്. ഇംഗ്ലീഷ് അറിയാത്ത കാരണം അവിടെ നിന്ന് പുറത്തേക്ക്. അവസാനം മലയാളത്തിൽ എന്നെ ഒന്ന് ചേർന്നു 9-ാം ക്ലാസ്. അപ്പം മലയാളം പഠിപ്പിച്ച് തുടങ്ങിയതാണ്. പിന്നീട് മോണാക്റ്റ്, കഥാപ്രസംഗം എല്ലാം പഠിപ്പിച്ച ഉണ്ണികൃഷ്ണനായിട്ടാണ്. നാടകവും. താങ്ക് യു. പ്ലസ് ടു പഠനം കഴിയുന്നതോടുകൂടിയിട്ട് മമ്മയ്ക്ക് ഏകദേശം മനസ്സിലായി എനിക്ക് പഠിച്ച് മുന്നോട്ട് പോകാനുള്ള താല്പര്യമില്ല. അപ്പോൾ പ്ലസ് ടു പരീക്ഷയുടെ എക്സാം ഹോളിഡേയ്സിൻ്റെ സമയത്ത് മമ്മി എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, നീ സാറിനെ പോയിട്ടൊന്ന് കണ്ടോ, കാരണം സിനിമയിൽ എന്തെങ്കിലും ഒരു പണി കിട്ടാതിരിക്കില്ല. അപ്പം ഞാൻ മമ്മീനോട് ഓക്കെ എന്ന് പറഞ്ഞിട്ട് മമ്മി അറിയാതെ കറുപ്പ് പാഡിൽ മോണാക്റ്റിന് ഫസ്റ്റ്, കഥാപ്രസംഗത്തിന് അങ്ങനെ കിട്ടിയ കിട്ടിയ പേപ്പർ കട്ടിങ് ഒക്കെ ഒട്ടിച്ചിട്ടുള്ളൊരു സാധനമുണ്ട്, അതും പിടിച്ച് ഞാൻ കൊടുങ്ങല്ലൂർക്ക് വണ്ടി കയറി. അവിടെ ചെന്ന് എനിക്കറിയാവുന്ന പിന്നെ കമൽസാറിൻ്റെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോറിക്ഷക്കാരൊക്കെ അവിടെ കൊണ്ടുവന്നാൽ അവിടെ ചെന്നാക്കിയപ്പോൾ സബൂർ ആൻറ്റിയാണ്. അപ്പോൾ സബൂർ ആൻറ്റിയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ ചാക്കോച്ചാരൻ്റെയും മരിയ ടീച്ചറിൻ്റെയും മോൻ പൊന്നാനിയിലുള്ളത്. ആ അപ്പോൾ ടീച്ചർക്ക് ഓർമ്മ വന്നു, ഞാൻ സാറിനെ കാണാൻ വന്നതാണ്, ഞാൻ മോണാക്റ്റിലൊക്കെ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്, നാടകമൊക്കെ കളിക്കുന്നുണ്ട്, നാടകത്തിൽ ഫസ്റ്റ് സ്റ്റാൻഡർഡ് ഒക്കെ ആയിട്ടുണ്ട്, എനിക്ക് സിനിമയിൽ എന്തെങ്കിലും അഭിനയിക്കാം. അയ്യോ സാറ് കൂടി ഇല്ലല്ലോ, സാറ് എറണാകുളത്താണ് ഷൂട്ടിങ്ങിനാണ്. ഞാൻ പറഞ്ഞു നമ്പർ എന്തെങ്കിലും തന്നാൽ ഞാൻ വിളിച്ചു നോക്കായിരുന്നു. അപ്പോൾ വീട്ടിലെ നമ്പർ തന്നു. പിന്നീട് ഞാൻ തിരിച്ചു പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ നമ്പറിലേക്ക് വിളിച്ചു നോക്കും. വിളിച്ചു നോക്കുമ്പോഴൊക്കെ സബ്രാൻഡിയാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ വീട്ടിലുള്ള വേറെ ആരും. എന്നിട്ട് സാറ് വിടില്ല, സാറ് വിടില്ല, സാറ് വിടില്ല എന്ന് തന്നെ പറയാം. അപ്പോഴാണ് ഈ ചെറിയ ചെറിയ ഇൻ്റർവ്യൂസ്, ഗൃഹലക്ഷ്മി, വനിത, മഹിളാരത്നത്തിലൊക്കെ വരുന്ന ലാലു ചേട്ടൻ്റെ, അല്ലെങ്കിൽ അക്കുചേട്ടൻ്റെ, ദിലീപേട്ടൻ്റെ ഒക്കെ ഈ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് സിനിമയിൽ കയറി കമലിൻ്റെ എന്നുള്ളൊരു ഐഡിയ. ഈ കമൽ സാറാണല്ലോ എൻ്റെ ചെറുപ്പത്തിൽ അവിടെ വീടിൻ്റെ അടുത്ത് ആനപ്പടിയിൽ താമസിച്ചിരുന്നത്, വെറുതെ ഗുഡ് ഡേ ബിസ്ക്കറ്റ് ആയിട്ട് വരുന്ന ആളല്ല, സാറ് ഗുഡ് ഡേ ബിസ്ക്കറ്റ് ആയിട്ട് വരുമെന്ന്. അപ്പോൾ ഞാൻ അബുജി ഉമ്മച്ചി എന്നാണ് വിളിച്ചിരുന്നത്, പപ്പിലു ആണെങ്കിൽ ഡാഡി മമ്മിന്ന്, അങ്ങനെയാണല്ലോ പിള്ളേർ വിളിക്കുക. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ സാറ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, കയ്യിൽ ഗുഡ് ഡേ ബിസ്ക്കറ്റ് ഉണ്ട്. പിന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഞാൻ ചെന്നപ്പോഴല്ലേ മനസ്സിലായി ഗുഡ് ഡേ ബിസ്ക്കറ്റ് ആണ് അവിടെ കൊടുക്കുന്നത്. ലൊക്കേഷനിൽ വന്നപ്പോൾ നമ്മളുടെ ലൊക്കേഷനിൽ ഞാൻ കാണുമ്പോൾ സാറിന് ഗുഡ് ഡേ ബിസ്ക്കറ്റ്, ഞങ്ങൾക്ക് ക്രാക്ക് ജാക്ക്. അപ്പൊ മനസ്സിലായി എവിടെ വെറുതെ പറയാം. അപ്പോ അങ്ങനെ എവിടെ ഞാൻ പറഞ്ഞിരുത്തി, അതല്ല അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ വേണ്ടിയിട്ട്. അപ്പോ ഡയറക്ടർ ആവാൻ വേണ്ടി അസിസ്റ്റന്റ് ആവാം, പക്ഷെ എനിക്ക് ഉള്ളിലെ ആഗ്രഹം അഭിനയിക്കാനുള്ളതാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും?
ഞാൻ നോക്കിയിട്ട് സിനിമയില് ആക്ടർ ആവാൻ ചാൻസ് ചോദിക്കാന്നല്ലാതെ വേറൊരു വഴി കാണുന്നില്ല. അയാളൊക്കെയാണ് ദിലീപ് ഏട്ടൻ്റെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടു തുടങ്ങും. കമൽ സാറിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറായി കയറിപ്പറ്റി നടനായി നായകനായി, അപ്പോഴാണ് എനിക്ക് ഈ ഐഡിയ കിട്ടിയത്. അപ്പൊ കമൽ സാറിൻ്റെ അസിസ്റ്റന്റായ നടനാവാം, ഡയറക്ടർ മാത്രമല്ല. അപ്പൊ അതൊക്കെയാണ് എല്ലാ കൊല്ലവും കൊല്ല പരീക്ഷയുടെ സമയത്ത് നമ്മൾ ആലോചിക്കണത്, അല്ലെങ്കിൽ നമുക്ക് ഊർജ്ജം തരുന്നത്. അങ്ങനെ കഷ്ടി കഷ്ടി ജയിച്ച് 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 ഒമ്പതാം ക്ലാസ്സിൽ മാത്രം രണ്ടു വർഷം പഠിച്ചു. ആ കൊല്ലങ്ങൾ അങ്ങനെയായിരുന്നു. അതായത് ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് എന്നെ മാറ്റി മലയാളം മീഡിയത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഒന്നുകൂടി പഠിക്കണം, എല്ലാ രസാകും മുസാകും എന്നൊക്കെ കൊണ്ട് മലയാളത്തിലേക്ക് പഠിക്കേണ്ടല്ലോ. അപ്പൊ മലയാളം അറിയില്ല എന്ന് മനസ്സിലായി, ഇംഗ്ലീഷ് അറിയില്ല എന്ന് മനസ്സിലായി. അങ്ങനെ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞ് ഞാൻ ഇതിന്റെ ഇടയിൽ ഏഴാം ക്ലാസ്സിൽ ഒരു സംഭവം ഉണ്ടായി. സാറ് നവരത്ന ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിന് പൊന്നാനിയിൽ വീണ്ടും വന്നപ്പോ ഞാൻ സാറിനെ കാണാൻ പോയി. സ്റ്റേജിന്റെ പിന്നിൽ കൂടെ പരിപാടി നടക്കുന്ന ഫ്രണ്ടിൽ കൂടെ കയറി വരാൻ പറ്റില്ല. അപ്പൊ ഞാൻ ബാക്കിൽ കൂടെ പോയിട്ട് സാറിനെ തോന്നി, സാറേ ഞാൻ ഷൈൻ ചാക്കോച്ചേട്ടന്റെയും മരിയ ടീച്ചറുടെയും മോൻ ആലപ്പടിയിലുണ്ടായിരുന്നു. അപ്പൊ സാറ് എന്താ കാര്യം? അല്ല, എനിക്ക് ഡാഡി കാലിന് ആണി കുത്തി തുരുമ്പ് കയറി ആകെ പോയസനായിട്ട്, അല്ല എന്താ പറയാ, ടെറ്റനസ് ആയിട്ട് കിടക്കുകയാണ്. സാറിനൊന്ന് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ സാറ് ചെറിയ പയ്യനല്ലേ ഏഴാം ക്ലാസ് പഠിക്കണം, സാറും സ്വഭാവം ഉണ്ടായിരുന്നു. രണ്ടുപേരും കൂടി വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് കൊണ്ടുവരുന്ന എന്താണെന്ന് വെച്ചാൽ മമ്മീനെ കൊണ്ട് എനിക്ക് സിനിമയിലെ അഭിനയിക്കേണ്ട ഒരു ചാൻസ് വാങ്ങി തരണം എന്ന് പറഞ്ഞു. അന്ന് അഴകിയ രാവണ റിലീസ് ചെയ്തു. പിന്നെ സാറിന്റെ ആദ്യം മുതൽ ഉണ്ണികളെ ഒരു കഥ പറയാൻ മുതൽ എല്ലാം കുട്ടികളെ എനിക്ക് കാണാം. അപ്പൊ കുട്ടികൾക്കും അവസരം കൊടുക്കുന്ന ഒരാളെ, അല്ലെങ്കിൽ കുട്ടികൾ കൂടുതലായിട്ട് അഭിനയിക്കാൻ ഇടയുള്ള ഒരു ചിത്രമാണ് സാർ എടുക്കുന്നത് എന്ന് മനസ്സിലായി. അഴകിയ രാവണ ഒന്ന് കഴിഞ്ഞിട്ടുള്ളൂ. അതിൽ കാവ്യയുടെ കുട്ടിക്കാലം, മമ്മൂക്കയുടെ കുട്ടിക്കാലം, ശ്രീനിയുടെ കുട്ടിക്കാലം, ഫുൾ കുട്ടിക്കാലം. കുട്ടിക്കാലങ്ങളിൽ അന്ന് മമ്മൂക്ക ഉമ്മ വെച്ചിട്ടാണല്ലോ പ്രസിഡന്റായിട്ട് നാട് കിടന്നത് കാവ്യനെ ചെറുപ്പത്തിൽ. അപ്പൊ അങ്ങനത്തെ സീൻസ് കുട്ടികൾക്ക് കിട്ടും. ഓക്കെ, വിചാരിച്ചിട്ടായിരിക്കണം. ഞാൻ വീട്ടിൽ വിളിച്ചു കൊടുത്ത് സാറും സ്വഭാവിക്കും ചായ കുടിച്ചു. അപ്പൊ സാറിനോട് മമ്മി പറഞ്ഞു, നീ പറയാനുള്ളത് പറയാ, പെട്ടെന്ന് എന്താ പറയാനുള്ള ഓട്ടോഗ്രാഫ്. അപ്പൊ സാറ് തന്നെ എനിക്ക് തന്ന പ്രോഗ്രാമിന്റെ ആ കാർഡ് ഞാൻ സാറിന് കൊടുത്തു. സാറ് അതിൽ സ്നേഹപൂർവ്വം കമലിനെ എഴുതി. ഞാൻ ഇന്ന് ഓട്ടോഗ്രാഫ് എഴുതുന്നത് അങ്ങനെയാ, സ്നേഹപൂർവ്വം ഷൈൻ പേര് മാറ്റും. സാറ് വണ്ടി എടുത്ത് പോവാന്ന് പറയുമ്പോ ഞാൻ മമ്മിയോട്, മമ്മി പറഞ്ഞ എനിക്ക് അഭിനയിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ മമ്മി പറഞ്ഞു, നിനക്കല്ല അഭിനയിക്കണം, നീ പറഞ്ഞു. സാറ് കീറിട്ടപ്പോ ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞു, സാറേ എനിക്ക് സിനിമയിൽ അഭിനയിക്കണം. അപ്പൊ സാറേ ഗീറിട്ടിട്ട് വണ്ടി എടുത്തിട്ട് പോയി. ഞാൻ പറഞ്ഞു, ഇതപ്പ പരിപാടി സാധാരണ നമ്മൾ കേട്ടിട്ടുണ്ട്, വിളിക്കാട്ടോ എന്ന് പറയുന്നു. ഇതിപ്പോ ഒന്നും പറഞ്ഞില്ല. അതിനുശേഷമാണ് ഞാൻ പിന്നെ പ്ലസ് ടുവിന് കാണാൻ പോയത്. സെബുറാനിയുടെ നിന്ന് ഫോൺ നമ്പർ വാങ്ങിയത്, ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നത്. അങ്ങനെ പരീക്ഷയ്ക്ക് മുന്നേ ഇത് ഞാൻ ഒന്നും കൂടി സാറിനെ കാണാൻ മമ്മീനോട് പറഞ്ഞു. സാറ് എറണാകുളത്തേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വെറുതെ നമ്പർ ഇട്ടോ ചെയ്ത്, അങ്ങനെ എറണാകുളത്തേക്ക് കയറി വന്നു. ലൊക്കേഷനിൽ എത്തിയപ്പോൾ അന്ന് ഗ്രാമഫോണിന്റെ ഷൂട്ട് എടുക്കും, ദിലീപേട്ടന്റെയും ദീനദാസിന്റെയും ഒക്കെ. അവിടെ ചെന്നപ്പോ എനിക്ക് പന്തി എല്ലാം തോന്നി. ആദ്യമായിട്ടാണ് ഞാൻ ലൊക്കേഷൻ കണ്ടത്. എന്റെ കൈയും കാലം മറിക്കാൻ തുടങ്ങി. ഇതിപ്പോ ചാൻസ് ചോദിക്കണ പോലെയും കോണാക്ട് കളിക്കണ പോലത്തെ പരിപാടിയല്ലല്ലോ. ഇത്രയും ആൾക്കാർ ലൈറ്റും ബഹളും, ഇതിൻ്റെ ഉള്ളിൽ എന്ത് അഭിനയിക്കാനാണ്? ഞാൻ സാറിനെ നോക്കി പറഞ്ഞ, സാറ് ലിഫ്റ്റിന്റെ ഉള്ളിലേക്ക് പോകും ഒരു കൂട്ടം ആൾക്കാർ, എന്താണെന്ന് വ്യക്തമല്ല. അപ്പൊ ഞാനും ആ കൂട്ടത്തിന്റെ ഇടയിൽ കൂടെ ഹൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിൽ കയറി പറ്റും. നോക്കുമ്പോ ലിഫ്റ്റ് അടഞ്ഞപ്പോ ഞാൻ നോക്കുമ്പോ സുഖമായിട്ട് ഇപ്പുറത്ത് അത്യാവശ്യം തടി കമൽ സാറ്. ഞാൻ ഇതിന്റെ ഇടയിൽ സാറേ സാറേ, ഞാൻ ചാക്കോ ചേട്ടന്റെ മോൻ കറക്റ്റ് ടീച്ചറിനെ ആലപ്പടിയിലുള്ളത്, നീ എന്താ ഇവിടെ? അല്ല സാറേ, എനിക്ക് സാറിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് സിനിമയിൽ വർക്ക് ചെയ്യണം. എനിക്ക് പരീക്ഷ ഉണ്ടായി, കാരണം പപ്ലുവിന് പരീക്ഷ എന്നുള്ളതാരോ അറിയാം, പ്ലസ് ടുന്റെ. പോയി പരീക്ഷ എഴുതി വാന്ന് പറഞ്ഞു. അത് കേട്ടത് ഞാൻ ഒറ്റ പിന്നെ അവിടെ നിന്നില്ല. ഞാൻ പോയി പരീക്ഷ എഴുതിയിട്ട് വാ എന്നുള്ള വാക്കിലാണ് ഞാൻ പിടിച്ചത്. ഒറ്റ പോക്ക് പോയി വീട്ടിലെത്തി. മമ്മിയെ റെഡി ആയിട്ടുണ്ട്, അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് സാറിന്റെ സിനിമയിൽ എടുത്തിട്ടുണ്ട്, പരീക്ഷ കഴിഞ്ഞ് വരാൻ പറഞ്ഞു. ഓക്കെ മമ്മി, പെട്ടെന്ന് ഇങ്ങോട്ട് വിളിച്ചു ചോദിക്കാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഭാഗ്യം. പിന്നീട് ഞാൻ കാത്തിരിപ്പനോട് കാത്തിരിപ്പ് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ് ലൊക്കേഷൻ. അപ്പൊ തന്നെ മമ്മീനെ എടുത്ത് പറഞ്ഞു, മമ്മി ഞാൻ പോവാണ്. അന്ന് ഞാൻ അമ്മയുടെ വീട്ടിലാണ് നിൽക്കുന്നത് തൃശ്ശൂർ. ഒരു കവറിൽ ഡ്രസ്സും രണ്ട് ഡ്രസ്സും ജോഡി എടുത്ത് പോയിഞ്ഞ് ലൊക്കേഷനിലെത്തി. എഞ്ചിനീയറിംഗ് കോളേജാണെന്ന് കണ്ടുപിടിക്കാൻ പാടില്ലല്ലോ. അവിടെ എത്തി, അവിടെ എത്തിയപ്പോ സിദ്ധു ജിഷ്ണുവാണെന്ന് അഭിനയിക്കുന്നത്, അവര് നമ്മൾ എന്ന് പറഞ്ഞ ചിത്രത്തിന്റെ കോളേജ്. ആ പ്ലസ് ടു കഴിഞ്ഞിട്ട് ചെന്നെത്താൻ പറ്റുന്ന സ്ഥലം തന്നെ കോളേജ്.
ഒരുപാട് പിള്ളേരും. അപ്പൊ എനിക്ക് പിള്ളേരൊക്കെ വെക്കേഷൻ ആയിട്ട് പഠിക്കാൻ വന്നതായിരിക്കും ഇത്ര അധികം ആൾക്കാർ. അപ്പൊ നമ്മളിതിൽ കാണുന്നില്ല, ഞാൻ സാറിനെ കാണുന്നുണ്ട്. അപ്പൊ സാറ് കാന്റീനിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു ഷോട്ടോ എടുത്തോണ്ടിരിക്കുന്നത് ഇവര് രണ്ടുപേരും സുഖമായിട്ട് ഉണ്ട് ക്യാമറ ചെയ്യാന്ന്. അപ്പൊ ഞാൻ സുഖമായിട്ട് അത്യാവശ്യം എന്നുള്ള വലിയ ക്യാമറയ്ക്ക് വെയിനിലൊക്കെ ഇരിക്കുന്നത് രണ്ടുപേരും ഇറങ്ങി വരുന്ന ഒരു ഷോട്ടാണ് ആദ്യം എടുത്ത് കാന്റീനിൽ ഇറങ്ങി വരുന്നത്. സാറ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് കയ്യടിയൊക്കെയുണ്ട്. ആ ഷോട്ട് കഴിഞ്ഞ് രേണുകയുടെ ഒരു ഷോട്ട് എടുക്കാൻ അപ്രോച്ചിങ് ഷോട്ട് ട്രാക്കിലിട്ടുള്ളു. അപ്പൊ മനോഹരായിട്ടുണ്ട് നമ്മുടെ ട്രെയിനിലെ മനോഹരായിട്ട് കൊട പിടിക്കുന്നുണ്ട്. അപ്പൊ ഈ പാച്ചുകൾ വീണുണ്ട് രേണുകയുടെ. അപ്പൊ ഈ പാച്ച് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോകണം. അപ്പൊ രണ്ടു മൂന്ന് ടേക്ക് കഴിഞ്ഞപ്പോ മനോഹരായിട്ടും എല്ലാ കൊട ഉടച്ചിട്ട് ബാക്കിലേക്ക് പോയി. അതിന്റെ ഇടയിൽ ടേക്ക് 3-4 ഒക്കെ വിളിച്ചപ്പോ ഞാൻ പെട്ടെന്ന് കൊട എടുത്തിട്ട് കട്ട് ചെയ്ത് തുടങ്ങിയില്ലേ. അപ്പൊ സാറ് നോക്കുമ്പോ ആ ഓക്കെ റെഡി അല്ലേ. അപ്പൊ ഞാൻ ആ റെഡിയാണ്. അങ്ങനെ ടേക്ക് ഓക്കെ 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 ഫസ്റ്റ് കൊടുത്തിട്ട് ഫസ്റ്റ് തുടങ്ങി. അപ്പൊ തന്നെ സാറ് പാക്കപ്പം വിളിച്ചു ഓടി കാർക്ക് കയറുമ്പോ ഞാൻ സാറേ ഞാൻ ചാമ്പച്ചേട്ട മരി ടീച്ചറിനും മോൻ പൊന്നായിട്ടുള്ള നീ എന്താ ഇവിടെ എന്റെ സാറ് അടുത്ത കൊടുത്തിട്ട് വരാൻ പറ്റില്ല ഞാൻ ജോയിൻ ചെയ്തു ഞാനാണ് കൊടയൊക്കെ വിളിച്ചു അല്ല സാറേ. അപ്പൊ പറഞ്ഞു നീ ഒരു ഹോട്ടലിലേക്ക് വരാമല്ലോ. ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കണമെന്നല്ല കേട്ടാ താമസിക്കണ ഹോട്ടൽ ലൂസി ഹോട്ടൽ അവിടേക്ക് വന്നു. അവിടെ ചെന്നപ്പോ കുറച്ചു നേരം പുറത്ത് വെയിറ്റ് ചെയ്തു. ഇടയ്ക്കിനെ ഫോൺ വിളിച്ച് റിസപ്ഷനിൽ നിന്ന് സാറിനെ ഒന്ന് ഓർപ്പിക്കും സാറേ ഞാൻ ഇവിടെ ചകച്ചോട്ടിൻ്റെ. അങ്ങനെ സാറിനെ റൂമിലേക്ക് വിളിപ്പിച്ചു. എനിക്കറിയാം ഇത് ഒഴിവൊഴിവ് പറയാനാണ്. അപ്പം ഞാൻ പറഞ്ഞു സാറേ ഒന്നും ടെൻഷൻ അടിക്കണ്ട താമസിക്കേണ്ട ചിലവെന്ന കാര്യം ഒന്നും ആലോചിക്കേണ്ട. ഞാൻ അമ്മയുടെ വീടുന്ന് വരാം അമ്മയുടെ വീട് അനുഭവം. പിന്നെ ഭക്ഷണമൊക്കെ ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. പിന്നെ ഒരു അധിക ചിലവുണ്ടാവില്ല ഞാൻ ഡെയിലി വീട്ടിൽ നിന്നോളാം. എന്നെ നിർത്തി തന്നാൽ മതി എന്ന് പറഞ്ഞു. കാരണം ഈ പ്ലസ് ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടാ പറഞ്ഞേക്കാന്ന് അറിയില്ലല്ലോ. ദുബായിലേക്കാ വേറെ സൗദിയിലേക്കാണെങ്കിൽ കഴിഞ്ഞു. അപ്പോ അങ്ങനെ സാറ് പറഞ്ഞു ആ അല്ല ഷൈന ഇപ്പൊ ആള് കൂടുതൽ ഇപ്പൊ തന്നെ ഒരാൾ കൂടുതലുണ്ട്. ആ ഒരാള് പുതിയത് വന്നിട്ടുണ്ട്. അതാണ് നേരത്തെ സൗബിയും പറഞ്ഞ ഷംജു നിനക്ക് വേണമെന്ന് പറഞ്ഞില്ലേ കുടുംബത്തിൽ നിന്ന്. അപ്പൊ അടുത്ത പഠനം സാറ് അടുത്ത പഠനം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തോളാം ഇങ്ങനെയൊക്കെ സാറ് ഒരു തരത്തിലും പോകും. കാരണം ഇത്തിരി ബോധമുള്ള ഒരാളാണെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി വിടാമല്ലോ. ഇതൊരു പയ്യനും വരുമ്പോയി അല്ലെങ്കിൽ പിന്നെ സാറിനോട് ചോദിക്കാതെ വരൂ. എന്റെ ബുദ്ധിയിൽ വന്നത് സാറിനോട് ഇനി വിളിച്ചു ചോദിച്ചാൽ സാറ് അടുത്ത പടം ഒന്ന് വീണ്ടും പറയും വരണ്ടാന്ന്. അത് കാരണം ഞാൻ നേരത്തെ സാറിനോട് പോലും ചോദിക്കാതെ ജോയിൻ ചെയ്തു. അപ്പൊ ഇതിന്റെ ഇടയിൽ അകത്തൊരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്. സെലീൻ പുതിയൊരാളോട് വരുന്നുണ്ടോ ആണ്ടോ എന്തോ ശരി. അപ്പൊ സാറ് പറഞ്ഞു സെലീനെ പോയി കണ്ടാൽ മതി. അപ്പൊ സെലി എന്ന് പറയുമ്പോ ഞാനതിന് ഏത് സെലി എന്നുള്ളത് അന്വേഷിച്ചിട്ടുള്ളൂ. പിറ്റേ ദിവസം ഞാൻ വന്നു ഞാൻ ലൊക്കേഷനിലോ സെലീനെ അന്വേഷിച്ച് നടക്കുക. അതിന്റെ ഇടയിലാണ് എന്നെ ഇവിടെ നിർത്തും എന്നിട്ട് ഇവിടെ നടക്കാൻ പറയും എന്നിട്ട് അവിടെ നിർത്തി കൂടെ നടക്കും. അത് നമ്മുടെ സുഗീത്. സുഗീത് വിചാരിച്ചു ഞാൻ എന്താ ജൂനിയർ ആർട്ടിസ്റ്റ് പയ്യനാണ് കോളേജല്ലേ അപ്പൊ ഒരേ പ്രായത്തിലുള്ള. അപ്പൊ ഞാൻ വിചാരിച്ചതായിരിക്കും അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേഷൻ പണി ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കുക ഇങ്ങോട്ട് നടക്കുക. അപ്പൊ ഞാൻ സുഖിതായിട്ട് ഞാൻ അതൊക്കെ നീ ഇവിടെ നിന്നാ മതി ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്നതാണ്. രണ്ടു മൂന്ന് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് ഞാൻ അസിസ്റ്റന്റ് ആയിട്ട് പുതിയത് വന്നത് ആ നീയാണ് പുതിയത് വന്നത് നിന്നെ രണ്ടു മൂന്നായി ഇവിടെ അന്വേഷിച്ചിടക്കും. സാറ് സെനീനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരാൾ വരുന്നുണ്ട്. ഓക്കെ അങ്ങനെ അന്ന് ഇവര് തുടങ്ങിയതാ. അന്ന് ആദ്യമായിട്ട് പെട്ടിച്ചു വന്നത് കഥ കൊണ്ടുപോകണത് നമ്മളാന്നാ പറയാ ഞാൻ ക്ഷമിച്ചു. അങ്ങനെ സ്ക്രിപ്റ്റ് ബോക്സ് അപ്പൊ നമ്മൾ തമാശയില് പറയും ഇവരൊക്കെയാണ് അവനേക്കും കഥ കൊണ്ടുപോകണത് നമ്മളാ. രാവിലെ ചുമന്ന് കൊണ്ടുപോയി ആ പെട്ടി അവിടെ വെക്കും. അതാണെങ്കിൽ ഇത്രയും വലിയ പെട്ടി നമ്മളെ പൊന്തിച്ചിട്ടുണ്ടാവില്ല. എല്ലാ എല്ലാ ദിവസവും കൊണ്ടുവരുന്നു എല്ലാവരും പെട്ടെന്ന് ഇപ്പളാ ചോദിക്കാന്ന് അറിയില്ല. ആ അങ്ങനെ അതവിടെ വരെ എത്തി. ഇതെങ്ങനെ പറഞ്ഞു ഉദ്ദേശിച്ചെന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പൊ ഈ ഇതുവരെ ആയിരുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാത്തിരിപ്പ് സിനിമയില്. അത്രയും ദൈർഘ്യമില്ല ഈ 100-ലേക്ക് എത്താൻ. കാരണം ഇതിപ്പോ വന്നു വന്ന് എനിക്ക് 100 വയസ്സ് പോയ പോലെ ഒരു പ്രതീതിയാണ് എല്ലാവരും നിൽക്കുന്നതാണപ്പോ. ഞാൻ ഇടയ്ക്ക് ചെയ്തെന്ന് വെച്ചാൽ അല്ല നമ്മളെ ഇടയ്ക്ക് ആഘോഷിക്കാറുണ്ടല്ലോ 75-ാം വയസ്സ് 100-ാം വയസ്സൊക്കെ അതേപോലെ. അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു. ഒന്നും അറിയാത്ത ഷൂട്ടിംഗ് തന്നെ ഞാൻ ആദ്യം കാണുന്നതെന്ന് നമ്മളുടെ ലൊക്കേഷൻ ഉണ്ട്. സാർ എങ്ങനെ തന്നെ എടുത്ത് ഇപ്പോഴും എനിക്ക് അറിയില്ല. കാരണം എല്ലാവരും എടുത്തേക്കും എനിക്ക് ഇപ്പോഴും അറിയില്ല. ഇതേപോലെ ഒരാളാണ് ലാജു ലാൽ ജോസ് അല്ലേ. അതൊക്കെ അനുഭവങ്ങൾ പറയേണ്ട കുറെ ഉണ്ട്. ലാജു വരെ പറഞ്ഞിട്ടുണ്ട് പലയിടത്തും അടുത്ത പഠിച്ച പറഞ്ഞു വിട്ടതാണ് പിന്നെ വന്നാണ്. അങ്ങനെ
പടത്തിൽ പറഞ്ഞ് വരാന്ന് പറയുന്ന ട്രിപ്പ് ഇനി ഇടം കൊടുക്കാതെ ഞാൻ അങ്ങോട്ട് കയറി വന്നു. അപ്പൊ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ വന്ന ആൾക്കാരും, പക്ഷെ വളരെ പെട്ടെന്ന് വന്ന ആഷിക് വളരെ ഡയറക്റ്റായിട്ട് വന്നു. അങ്ങനെ കുറെ കഥകളുണ്ട് നമ്മളെ കത്താത്തല്ലാത്തതുകൊണ്ട് നമുക്ക് വിവേകാനന്ദ വാരിലാണ് തിരിച്ചു വരാം. എത്താൻ മേലെ എനിക്ക് ആദ്യം ക്യാരക്ടർ കിട്ടിയത് ഷെഫീസായിട്ട് പറഞ്ഞു. ഷെഫീസായിട്ട് നമ്മുടെ കൂടെ ഇപ്പം ഇല്ല, സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നതാണ്, മാനേജറായിട്ട് പിന്നെ കൺട്രോളറായി പ്രൊഡ്യൂസറായി. ഷെഫീസായിട്ടാണ് ഞാൻ ആഷിഖിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഷൈൻ്റെ മുടി വളർത്തിയിട്ടാണ് ഒന്ന് കണ്ടു തന്നെ. അത്രയും കാലം ഞാൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഓരോ ദിവസം ഞാൻ വിചാരിച്ചത് ഇന്ന് ഈ ആക്ടർ ഡയലോഗ് തെറ്റിക്ക് ശരിക്കും അഭിനയിക്കാതെ എനിക്ക് ചാൻസ് കിട്ടുന്നത്. അങ്ങനെ കിട്ടാതെ 8-9 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് ആ ചാൻസ് കിട്ടിയത് എത്താൻ വേണ്ടി. അതിനുശേഷം എനിക്ക് ഉണ്ടായ കേസും അനുഭവങ്ങളും അതിന് ഞാൻ ജയിലിൽ നിന്നിറങ്ങിയിട്ട് സാറിനെ വിളിച്ചപ്പോൾ സാർ പറഞ്ഞു സിബിനെ പോയി കാണണം, സിബി സാറിനെ പോയി കാണണം. സിബി സാറെ എന്നെ വെച്ച് പടം ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ. അങ്ങനെ ഞാൻ സിബി സാറിനെ പോയി കണ്ട്, അതിൻ്റെ ഡാഡി ഡാഡിനോട് ഞാൻ പറഞ്ഞു സിബി സാറും റസാക്കും ഫ്ലാറ്റിലുണ്ട്, ഫ്ലാറ്റിൽ പോയി കാണണം. അപ്പോൾ ഡാഡി പറഞ്ഞു ഫ്ലാറ്റിലാണ്, അങ്ങനെ ഫ്ലാറ്റിൽ നിന്നാണല്ലോ എനിക്ക് പിടിച്ചോണ്ടോ. അത് ഞാൻ വന്ന് പറഞ്ഞു ഫ്ലാറ്റിലാണെന്ന് പറഞ്ഞു. ഡാഡി കുറച്ച് പേടിച്ചു, പിന്നെ റസാക്കി ഉണ്ടായിരുന്നു. സിബിസാറും റസാക്കിയും എൻ്റെ ഇടവും മോനും ഇരുന്നിട്ടാണ് ആ പടം ചെയ്ത് തീർത്തത്. റസാക്കാനെ അറിയാലോ, ജീവിതം എല്ലാം വളരെ രസകരമായിട്ടാണ് അവതരിപ്പിക്കുക. എൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ നീ വിഷമിക്കുന്നു വേണ്ട, കുട എടുക്കാൻ മറന്ന് മഴയത്ത് വിടുമ്പോഴല്ലേ നമുക്ക് മഴ അനുഭവിക്കാൻ പറ്റുള്ളൂ. എല്ലാം ഈ കുടയും ജോലിയാണെന്നിട്ട് മഴ അനുഭവിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ നടക്കുന്നതനുസരിച്ചുണ്ടാവുന്ന ഈ വഴികളൊക്കെ, അല്ലാതെ അങ്ങനെ പ്രത്യേക വഴികളൊന്നും ഇല്ല ഈ ലോകത്ത്. ഈ രണ്ട് വാക്യത്തിൽ പ്രയോഗിക്കുക എന്ന് പറയും നമ്മൾ, ഈ രണ്ട് പ്രയോഗങ്ങൾ ഞാൻ എപ്പോഴും ആലോചിക്കും. സിബിസാറിൻ്റെ ആണെങ്കിലും റസാഖയുടെ ആണെങ്കിലും ഞാൻ എപ്പോഴും ആണെങ്കിലും എന്നെ എന്തിനാണ് ഇവർ വീണ്ടും പടത്തിൽ വെച്ച് അഭിനയിച്ചത്. ഞാൻ ജയിലെടുക്കുമ്പോൾ ആലോചിച്ചിരുന്നത് ഇനി എനിക്ക് നല്ല കഥാപാത്രങ്ങളും ലീഡ് കഥാപാത്രങ്ങളും ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ വളരെ മോശം ഇമേജിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്നെ ഞാൻ തന്നെ ആശ്വസിപ്പിച്ചിരുന്നത് എനിക്ക് നല്ല നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ഉണ്ട്, ബെസ്റ്റ് വില്ലൻ വില്ലൻ നല്ല വില്ലത്തൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ആലോചിച്ചു അതാണ് നല്ലത്, അങ്ങനെ ചെയ്യാം, അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഉണ്ടാവുമല്ലോ, നല്ല ക്യാരക്ടേഴ്സ് ഉണ്ടാവണം പോലെ. പക്ഷേ എനിക്ക് അതിൽ ലീഡ് ക്യാരക്ടർ തന്ന എൻ്റെ ഒപ്പം നടന്നാലാണ് സിബിസാറും റസാക്കി. അതിൻ്റെ ഇടയിൽ സബോറൊക്കെ എൻ്റെ അടുത്ത് ഒഴികെ ഒരു ഫംഗ്ഷൻ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു, കേസ് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് എടാ നീ വേറെ ഒന്നും ശ്രദ്ധിക്കണ്ട, സിനിമയിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. ഞാൻ അതെനിക്ക് വളരെയധികം എന്താ പറയുക, കാരണം ഞാൻ സുബ്രാൻഡിയുടെ അടുത്താണ് ആദ്യം പോകുന്നത്, സാറിൻ്റെ അടുത്ത് പോകുന്നതിനാണ്. സുബ്രാൻഡിയാണ് ആ നമ്പർ തരുന്നത്. താങ്ക് യു. പ്രഗത്ഭരായ ആക്ടറോടും ആക്ടർമാരോടൊപ്പം വർക്ക് ചെയ്ത ആൾക്കാരാണ് ഞാനും കമലൊക്കെ. പക്ഷേ ആ കൂട്ടത്തിൽ ഈ പുതിയ തലമുറയിൽ നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിൽ ഒരു പെർഫോമറെ കാണുക എന്നുള്ളതാണ് ഞാൻ ആ സിനിമയിൽ കണ്ടത്. അതിഗംഭീരമായ ഒരു പെർഫോമറാണ് ഷൈൻ. ഷൈനെ ഈ 100-ാം ദിവസം ഈ 100-ാം ചിത്രത്തിൻ്റെ ഈ വേദിയിൽ വെച്ചിട്ട് കമലിൻ്റെ തന്നെ ആദ്യത്തെ സിനിമയിൽ തുടങ്ങി കമലിൻ്റെ സിനിമയിൽ തന്നെ 100-ാം ദിവസം 100-ാം ചിത്രം അഭിനയിക്കാനുള്ള അവസരം, അത് ആഘോഷിക്കാനുള്ള അവസരം എല്ലാം ഒരുക്കിയ ഈ വലിയ സന്ദർഭത്തിൽ അതിനുള്ള മനസ്സ് കാണിച്ച കമലിന് ഈ സിനിമയുടെ മുന്നിൽ പ്രത്യേകിച്ച് എല്ലാവർക്കും എൻ്റെ സ്നേഹം. വലിയൊരു വിജയമായിട്ട് ഈ സിനിമ മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദി.